ഓക്കെ, നമ്മൾ പാസ്ട്രി ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിൻടാക്സ് അനാലിസിസ് ഫേസിൻ്റെ ഔട്ട്പുട്ടാണ് ഈ പാസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. പാസ്ട്രി അല്ലെങ്കിൽ സിൻടാക്സ് ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള സെമാൻറ്റിക് അനലൈസറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സെമാൻറ്റിക് അനലൈസറിൻ്റെ ഇൻപുട്ടും ആയിരിക്കും സിൻടാക്സ് അനലൈസറുടെ എന്തായിരിക്കും ഔട്ട്പുട്ടും ആയിട്ടായിരിക്കും എന്ത് വരിക, പാസ്ട്രി വരിക. സോ ഇങ്ങനെ ഒരു പാസ്ട്രി കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആരാണ് പാസ്ട്രി കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾ? സിൻടാക്സ് അനലൈസറാണ്. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ എന്താണുള്ളത്? ലെക്സിക്കൻ അനലൈസറിൻ്റെ അടുത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഇൻപുട്ട് ഉണ്ടാവും, അഥവാ ടോക്കൻസ് അല്ലെങ്കിൽ സ്ട്രിങ്സ് ആണ് എവിടെ നിന്നുണ്ടാവുക, നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അതിനെ നമ്മൾ എന്ത് ചെയ്യും, സിൻടാക്റ്റിക്കൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നുള്ളത്. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം പേപ്പറിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ദെൻ നോക്കാം നമ്മുടെ അടുത്തുള്ള പ്രൊഡക്ഷൻ എന്താണ്, ഗ്രാമറിലുള്ള പ്രൊഡക്ഷൻ. നമ്മൾ അവിടെ എടുത്ത പ്രൊഡക്ഷൻ തന്നെ എടുക്കുക. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ ഓർ ഇ സ്റ്റാർ ഇ ഓർ ഐ ഡി. ഇതിൻ്റെ മീനിങ് എന്താ, പ്രൊഡക്ഷനാണ്. എത്ര പ്രൊഡക്ഷൻ ഉണ്ട് ഇവിടെ? മൂന്ന് പ്രൊഡക്ഷൻ ഉണ്ട്. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ എന്നുള്ളത് എന്താണ്, ഒരു പ്രൊഡക്ഷനാണ് ഗ്രാമറിലുള്ള. അതേപോലെ ഇ ഡിറൈവ്സ് ഇ സ്റ്റാർ എന്നുള്ളത് എന്താണ്, വേറൊരു പ്രൊഡക്ഷനാണ്. മൂന്നാമത്തെ പ്രൊഡക്ഷൻ എന്താ, ഇ ഡിറൈവ്സ് ഐ ഡി എന്നുള്ളത് മൂന്നാമത്തെ പ്രൊഡക്ഷനാണ്. ഇങ്ങനെ ഇതാണ് നമ്മളെ ഗ്രാമർ സിൻടാക്സ് അനലൈസർ ഉണ്ടാക്കിയ സമയത്ത്, കമ്പൈലർ അഥവാ കമ്പൈലർ ഉണ്ടാക്കിയ സമയത്ത് അയാൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ഗ്രാമർ ഇതാണ്. ഈ ഗ്രാമറിലെ ഇങ്ങനെയാണ് വേരിയബിളും ടെർമിനലൊക്കെ കണ്ടുപിടിക്കാൻ അറിയില്ലേ. ഇതിൽ ഏതൊക്കെയാണ് വേരിയബിൾ, ഏതൊക്കെയാണ് വേരിയബിള്? വി ഈക്വൾ ടു ഏതൊക്കെയാണ് ഇവിടുത്തെ വേരിയബിൾ? ഇ ആണ് ഇവിടുത്തെ വേരിയബിൾ, അല്ലെങ്കിൽ നോൺ ടെർമിനൽ എന്ന് വിളിക്കും. ടെർമിനൽ ഏതൊക്കെയാണ്, സ്മോൾ ലെറ്റേഴ്സിലുള്ളത്, അഥവാ അതേ ഐ ഡി, അതേപോലെ ഓപ്പറേറ്റേഴ്സൊക്കെ എന്തായിരിക്കും, ടെർമിനൽസ് ആയിട്ട് ആക്ട് ചെയ്യുക. നോൺ ടെർമിനൽ അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇതാണ്. ഇവിടുത്തെ സ്റ്റാർ സിമ്പിൾ ഏതാണ്, ക്യാപിറ്റൽ ഇ തന്നെയാണ്. ഓക്കെ, ദെൻ നീ നമ്മൾ പറഞ്ഞു നമ്മളെ പ്രോഗ്രാമിൽ നമ്മൾ എഴുതിയിട്ടുള്ളത് എ പ്ലസ് ബി ഇൻറ്റു സി എന്നുള്ള ഒറ്റൊരു ലൈനാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ എക്സ്പ്രഷനെ ലെക്സിക്കൽ അനലൈസറിലോട്ട് കൊടുക്കുന്ന സമയത്ത് ലെക്സിക്കൽ അനലൈസർ എന്താക്കി മാറ്റും? ലെക്സിക്കൽ അനലൈസർ മനസ്സിലാക്കും എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഐഡൻറ്റിഫയർ ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഐഡൻറ്റിഫയർ ആണ്. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഐഡൻറ്റിഫയർ ആണ്. അപ്പം ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇതാണ് എങ്ങോട്ട് വരുന്നത്, സിൻടാക്സ് അനലൈസറിലോട്ട് വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു സിൻടാക്സ് അനലൈസർ എന്ത് ചെയ്യും, എന്താ ചെയ്യുക, ഈ ഒരു ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്നുള്ളത് ഇതിലുള്ള പ്രൊഡക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, അതിൽ സിൻടാക്സ് എറേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അതർവൈസ് അഥവാ ഈ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി ഈ പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി, ദാറ്റ് മീൻസ് എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയിട്ടുള്ളതിൽ സിൻടാക്സ് എറർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സിൻടാക്സ് അനലൈസറിലോട്ട് വരുന്ന ഇതിനെ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതിന് രണ്ട് മെത്തേഡായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഡിറൈവ് ചെയ്യായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിലുള്ള ഡെറിവേഷനാണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അല്ലേ, ഡെറിവേഷൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഡെറിവേഷൻ ഏതൊക്കെയാണുള്ളത്. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്. ഈ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്തായിരുന്നു, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്തായിരുന്നു അറിയോ? ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനിലെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റാർട്ട് ചെയ്യുക, എന്ത് ഡിറൈവ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുക, അഥവാ ഈ ഒരു ഇത് സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യോ അഥവാ റിജക്റ്റ് ചെയ്യോ എന്നുള്ളത് നോക്കുന്നത് പ്രൊഡക്ഷൻസ് ഉപയോഗിച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്ഷൻ ആദ്യം എടുക്കും, ആ എടുക്കുന്ന പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ നോൺ ടെർമിനൽസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുക, വാല്യൂസ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് എന്ത് ഇങ്ങനെ ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്റ്റ് ചെയ്യോ എന്നുള്ളത്. ഓക്കെ, ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കുന്നത്. സോ ലെഫ്റ്റ് മോസ്റ്റ് അതേപോലെ റൈറ്റ് മോസ്റ്റ് എന്തായിരിക്കും, റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള നോൺ ടെർമിനൽസ് അല്ലെങ്കിൽ വേരിയബിൾസിനാണ് നമ്മൾ എന്ത് ചെയ്യുക,
substitution കൊടുത്തിട്ടാണ് നമ്മൾ ചെക്ക് എന്ത് ചെയ്യ് ചെയ്യുന്നത് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്നുള്ളത് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത്. നോക്കാം, ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എനിവേ നമുക്ക് എന്ത് ചെയ്യും, പാസ്റ്റ് ട്രീ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം, ഡെറിവേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്, പാസ്റ്റ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ കാര്യം മാത്രം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് പറയാൻ പോകുന്നത്. ലെഫ്റ്റ് മോസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എൽ എം ഡി, ഇതിൽ നമുക്ക് ഡിറൈവ് ചെയ്തേണ്ടത് എന്താണ്, ഡിറൈവ് ചെയ്ത് അഥവാ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്നുള്ളത്, ഐ ഡി എന്നുള്ളത് മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം അല്ലേ, പറ്റുമോ നോക്കണം. ഞാൻ ആദ്യം എടുക്കുന്നത് ഫസ്റ്റത്തുള്ള, ഇവിടെ എത്ര പ്രൊഡക്ഷൻസ് ഉണ്ട്, മൂന്ന് പ്രൊഡക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് പ്രൊഡക്ഷനാണ് അഥവാ ഈ ഡിറൈവ്സ് ഇ പ്ലസ് ഇ എന്നുള്ള പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ്. ശ്രദ്ധിക്കുക, ഈ ഡിറൈവ്സ് ഇ പ്ലസ് ഇ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിവേ ഒന്നുകൂടി പറയാം, ഈ ഡിറൈവ്സ് ഇ പ്ലസ് ഇ, ഇതിൽ നോക്കുക, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു പ്രൊഡക്ഷനായി ഇത് എടുത്തു, ഇനി ഇത് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നു. ഇതിൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ്, അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള നോൺ ടെർമിനൽസിന് എടുക്കുക, അല്ലെങ്കിൽ വേരിയബിൾസിന് എടുക്കുക. അവിടെ ഏതാ, ഈ ഫസ്റ്റ് ഇ ആണ് അല്ലേ. ഇക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഐ ഡി എന്നുള്ളത് അഥവാ ഈ പ്രൊഡക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഡിറൈവ്സ് ഐ ഡി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. ഇക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം, ഈ ഡിറൈവ്സ് ഐ ഡി ആണ്, സോ ഐ ഡി ഇവിടെ കൊടുത്തൂടെ, കൊടുക്കാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ഡി പ്ലസ് ഇ എന്നായി മാറും അല്ലേ. ഇത് ഐ ഡി പ്ലസ് ഇ ആവൂലേ ലെഫ്റ്റ് മോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ദെൻ ഇനി എന്ത് ചെയ്യുന്നു, അടുത്ത ലെഫ്റ്റ് മോസ്റ്റ് ഏതാ, ഈ ആണ്. ഈക്ക് എന്ത് ഏത് പ്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ്, ഇതിൽ ഏത് പ്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതുപോലുള്ളൊരു സംഭവം കിട്ടുക നോക്കുക, അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ നോക്കൂ, ഇപ്പോൾ ഐ ഡി പ്ലസ് എന്നുള്ള ഫോമില, ഇനി ബാക്കി എന്താണ്, ഐ ഡി ഇൻറ്റു ഐ ഡി എന്നുള്ളതാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, രണ്ടാമത്തെ പ്രൊഡക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നോക്കാം രണ്ടാമത്തേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളത്. ഐ ഡി പ്ലസ് ഈക്ക് പകരം ഇ ഇൻറ്റു ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഈക്ക് എന്ത് ഐ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ എന്നാവും. ഫൈനൽ സ്റ്റെപ്പിൽ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്നുള്ള രീതിയിലും വരും. മനസ്സിലായല്ലോ. ഇതേപോലെ ഇത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. സോ നമുക്ക് എന്തു പറയാം ഈ ഒരു എ പ്ലസ് ബി ഇൻറ്റു സി എന്നുള്ള സ്ട്രിങ്ങിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, ഇല്ല, സിൻടാക്സ് എറർ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ ഗ്രാമർ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് സിൻടാക്സ് എറർ ഒന്നും ഇല്ല എന്ന് പറയാം. ഇനി ഇത് തന്നെ ഇത് ഇപ്പം ഈ ഡിറൈവ് സി പ്ലസ് ഇ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കാം, അഥവാ ഈ ഡിറൈവ്സ് ഇ സ്റ്റാർ ഇ എന്നുള്ളത് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഈ ഡിറൈവ്സ് ഇ സ്റ്റാർ ഇ, ഇതിലും ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെ ഉണ്ടോ, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ലെഫ്റ്റ് വേരിയബിൾസിനെ കൺസിഡർ ചെയ്തു, ഇതിനെ എന്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതുപോലുള്ള ഒരു ഇത് കിട്ടാൻ നോക്കുക. ഇ സ്റ്റാർ ഇ, ഫസ്റ്റത്തെ ഇക്ക് എന്ത് കൊടുക്കുന്നു, ഏത് പ്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും, ഇ പ്ലസ് ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ കൊടുക്കേണ്ടി വരും, എന്നാലാണ് ആ ഫോമിൽ വരിക. സോ ഈ ഡിറൈവ്സ് ഞാൻ എന്ത് ചെയ്തു, ഇ പ്ലസ് ഇ, ദെൻ ഇവിടെ ബാക്കിയുള്ള സ്റ്റാർ ഇ അവിടെ ഉണ്ട്. ദെൻ എന്ത് ചെയ്യേണ്ടി വരും, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഫസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈക്ക് എന്ത് ചെയ്യുക, ഐ ഡി കൊടുക്കുന്നു. രണ്ടാമത്തെ ഈക്ക് എന്ത് ചെയ്യുന്നു, ഐ ഡി കൊടുക്കുന്നു. ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ വേരിയബിൾസിന് ഐ ഡി കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഈക്കും എന്ത് ചെയ്യുന്നു, ഐ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു, രണ്ട് പ്രൊഡക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റി, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇങ്ങനെ അതേപോലെ ഇനി എന്ത് ചെയ്യും, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ കേസിലും എന്ത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒന്ന് ഏത് ചില കേസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അധിക ഗ്രാമേഴ്സിൻ്റെ കേസിലും ഒറ്റൊരു പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും സ്ട്രിങ്. ഇവിടെ രണ്ട് പ്രൊഡക്ഷൻ ഉപയോഗിച്ചപ്പോഴും ലെഫ്റ്റ് മോസ്റ്റിൽ തന്നെ രണ്ട് പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റി. ഓക്കെ, ഇങ്ങനെയുള്ള ഗ്രാമേഴ്സിന് ഒരു പ്രത്യേക പേരുണ്ട്, അത് പറയാം. ഇങ്ങനെ അതിന് മുമ്പായിട്ട്
production nammal id plus id into id ennalladhu leftmost derivation ubayogichu endeyidu derive eduthu le rendu leftmost derivation ubayogichu derive eduthu adhe pole rightmost derivation ubayogichittum namukku ingane endeyum rendu reethiyilum rendu production ubayogichittum namukku derive edukkan pattum adhe aa matte video le endeyittund parnittund le parnittund nokka adu adum koodi ivide explain cheyda time kore povu adondana to okay then adu ingane endeyidu ini namukku endeyanam ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡിയിൽ ഒരു പ്രശ്നമില്ല, സിൻടാക്സ് എറേഴ്സ് ഒന്നുമില്ല. അതെന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊഡക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം പാസ് ട്രീയും കൂടി, ഇത് ഉപയോഗിച്ചിട്ട് പാസ് ട്രീയും കൂടി കൺസ്ട്രക്ട് ചെയ്യണം. ഈ ഡെറിവേഷനാണ് നമ്മൾ പാസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. ഈ ഒരു ഡെറിവേഷനിൽ ഒരു പാസ് ട്രീ ഉണ്ടാവും, ഇതിനെന്തുണ്ടാവും വേറെ ഒരു പാസ് ട്രീ ഉണ്ടാവും. അതുപോലെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനിലെ രണ്ട് ഡെറിവേഷൻസിന് എന്തുണ്ടാവും ഓരോ പാസ് ട്രീ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫോർ പാസ് ട്രീസ് എന്തുണ്ടാവും ഇത് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നോക്കുക എങ്ങനെ പാസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. ആ പാസ് ട്രീ ആണ് എന്ത് സിൻടാക്സ് അനലൈസറിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. പാസ് ട്രീ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റത്തെ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഈ ഡെറിവേഷൻ എങ്ങനെ വരുന്നത്, ഈ ഡിറൈവ്സ് ഈ പ്ലസ് ഇ എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് നോക്കുക, ലെഫ്റ്റ് നോക്കുക, ലെഫ്റ്റ് എന്താണ് ഇവിടുത്തെ സ്റ്റാർ സിമ്പിളാണ്, സ്റ്റാർ സിമ്പിളാണ് ഇ. അതായിരിക്കും എന്ത് പാസ് ട്രീയുടെ റൂട്ടായിട്ട് കൊടുക്കുന്നത്, ഈ റൂട്ടായിട്ട് കൊടുത്തു. ദെൻ പ്രൊഡക്ഷൻ നോക്കുക, ഇ പ്ലസ് ഇ ആണ്. സോ അത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ചൈൽഡായിട്ട് ആ ഇ പ്ലസ് ഇനെ പ്ലേസ് ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും, ഇവിടെ അടുത്ത സ്റ്റെപ്പ് നോക്കുക, ഫസ്റ്റ് ഇനെ ഐ ഡിനോട് റീപ്ലേസ് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇനെ ഐ ഡിനോട് റീപ്ലേസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ രണ്ടാമത്തെ ഇനെ ഈ ഡിറൈവ്സ് ഈ സ്റ്റാർ ഇനോട് നമുക്ക് റീപ്ലേസ് ചെയ്തൂടെ. ഇനെ എന്ത് ചെയ്യാം, ഈ സ്റ്റാർ ഈ ഡിറൈവ്സ് ഈ സ്റ്റാർ ഇ അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇനെ ഈ സ്റ്റാർ ഇനോട് ഡിറൈവ് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ഈ സ്റ്റാർ ഇനെ കൊണ്ട് റീപ്ലേസ് ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, രണ്ടാമത്തെ ഇനെ ഐ ഡിനോട് റീപ്ലേസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ മൂന്നാമത്തെ ഇനെ ഐ ഡിനോട്, ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ടിരുന്നു. സോ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്ട്രീയുടെ ലീഫ് നോട്ട്സൊക്കെ, ഏറ്റവും ലീഫായിട്ടുള്ള നോട്ട്സൊക്കെ എന്തായിട്ടായിരിക്കും വരിക, ടെർമിനൽസ് ആയിരിക്കും അല്ലേ, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി ആണ്. ബാക്കിയുള്ള ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് ആയിരിക്കും എന്ത് വരുന്നത്, നോൺ ടെർമിനൽസ് അല്ലെങ്കിൽ വേരിയബിൾസ് വരാം. നിങ്ങനെ വരച്ച് നോക്കിയാൽ മതി, കിട്ടുന്നില്ലേ നോക്കുക. പാസ്റ്റ് ഉപയോഗിച്ചിട്ട് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫസ്റ്റത്തെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ രണ്ടാമത്തെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, ഈ ഡിറൈവ്സ് ഈ സ്റ്റാർ ഇ ആണ് അല്ലേ, ലെഫ്റ്റ് എന്താ റൂട്ടായിട്ട് എന്താ പ്ലേസ് ചെയ്യേണ്ടത്, ഇനെ പ്ലേസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഈ സ്റ്റാർ ഇ വരും. ദെൻ ഫസ്റ്റത്തെ ഇനെ എന്തിനോട് റീപ്ലേസ് ചെയ്യുക, ഇ പ്ലസ് ഇനോടാണ് ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇനെ ഇ പ്ലസ് ഇനോട് റീപ്ലേസ് ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ, ഫസ്റ്റ് ഇനെ ഐ ഡിനോട് റീപ്ലേസ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ രണ്ടാമത്തെ ഇനെ ഐ ഡിനോട് റീപ്ലേസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഇനിയും ഐ ഡിനോട് റീപ്ലേസ് ചെയ്യുന്നു. വരച്ച് നോക്കുക, ഇ പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്ന് കിട്ടുന്നില്ലേ. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെതും എന്ത് ചെയ്യുക, പാസ്റ്റ് ട്രീ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, മനസ്സിലായല്ലോ, ഇതാണ് പാസ്റ്റ് ട്രീ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ പാസ്റ്റ് ട്രീയോ ജനറേറ്റ് ചെയ്യുന്ന ഗ്രാമറിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ആംബിഗ്വസ് ഗ്രാമറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ ജനറേറ്റ് ചെയ്യുന്ന ഗ്രാമറിനെ നമുക്ക് എന്ത് വിളിക്കുന്നു, ആംബിഗ്വസ് ഗ്രാമർ എന്ന് വിളിക്കാം അല്ലേ. ഇവിടെ എന്ത് ചെയ്തു, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഈ ഗ്രാമറിൻ്റെ കേസിൽ എന്തുണ്ട്, രണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട് അല്ലേ, അതേപോലെ രണ്ട് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് റൈറ്റ് നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, രണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്, രണ്ട് ലെഫ്റ്റ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്. സോ ഈ ഗ്രാമർ എന്താണ്, ആംബിഗ്വസ് ഗ്രാമറിന് എക്സാമ്പിളാണ്. ഈ ആംബിഗ്വസ് ഗ്രാമർ ആകുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗ്രാമറാണ് ഈ ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഏതാണ് ശരിയായ പ്രൊഡക്ഷൻ. ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷന് രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ, രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് ആണ് ഇവിടെ രണ്ട് പ്രൊഡക്ഷൻസ്, അഥവാ ഫസ്റ്റ് ഈ ഡിറൈവ്സ് ഇ പ്ലസ് ഇ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്താലാണോ ശരിയായ എന്ത് കിട്ടുക, ശരിയായ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതും, അതേപോലെ അല്ലെങ്കിൽ ഈ ഡിറൈവ്സ് ഈ സ്റ്റാർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണോ ശരിയായി കിട്ടുക എന്നുള്ളത് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് എന്ത്
ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെ ഇതിൽ ഏത് ഉപയോഗിച്ചാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ അല്ലെങ്കിൽ ഏത് പ്രൊഡക്ഷനോട് സ്റ്റാർട്ട് ചെയ്താലാണ് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത്. കറക്റ്റ് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡിയിൽ എന്ത് ചെയ്യുന്നു, കറക്റ്റ് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ കഴിയില്ല. സോ അങ്ങനത്തെ ഗ്രാമേഴ്സ് എന്ത് ചെയ്യുക, ഒരിക്കലും എന്ത് ചെയ്യുക, ഒരു ഗ്രാമർ എന്തായി ആവാതിരിക്കുക, ആംബിഗ്വസ് ഗ്രാമർ ആവാൻ പാടില്ല. സോ അങ്ങനെ ആംബിഗ്വസ് ഗ്രാമർ ആയിട്ടുള്ള ഗ്രാമറിനെ എന്ത് ചെയ്യണം, അൺആംബിഗ്വസ് ഗ്രാമർ ആക്കിയിട്ട് എന്ത് ചെയ്യണം, മാറ്റണം. അതാണ് എന്ത്, അതാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയാണ് പാസ്ട്രി, അതേപോലെ ഡെറിവേഷൻ, അതേപോലെ ആംബിഗ്വസ് ഗ്രാമറിൻ്റെ കേസിൽ പറയാനുള്ളത്. ആംബിഗ്വസ് ഗ്രാമറിന് ഇതാ ഡെഫിനിഷൻ ഇത് വരുന്നുണ്ട്, വേണമെങ്കിൽ അത് എന്ത് ചെയ്യുക, ഇതാക്കുക. എന്താണ് എ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ ഈസ് സെഡ് ടു ബി ആംബിഗ്വസ് ഇഫ് ദർ എക്സിസ്റ്റ് മോർ ദാൻ വൺ ഡെറിവേഷൻ ട്രീ ഫോർ ദ ഗിവൺ ഇൻപുട്ട് സ്ട്രിംഗ്, ദറ്റ് ഈസ് മോർ ദാൻ വൺ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓർ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ അല്ലെങ്കിൽ പാസ്റ്റ് സ്ട്രിംഗ് നമ്മൾ എന്ത് വിളിക്കുന്നു, ആംബിഗ്വസ് ഗ്രാമർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ആംബിഗ്വസ് ഗ്രാമർ നമ്മളതിൽ ഉണ്ടാവാൻ പാടില്ല. എന്ത് ചെയ്യണം, ആംബിഗ്വസ് ഗ്രാമറിന് എന്ത് ചെയ്യണം, ആംബിഗ്വസ് ഗ്രാമർ ആക്കിയിട്ട് എന്ത് ചെയ്യണം, മാറ്റണം. ഇത്രയാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്.